ജൂൺ 26 ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ 1987 മുതൽ ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്ന ദിവസം. പുനർചിന്തിക്കാനും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന യുവതലമുറയുടെ ഭാവി വീണ്ടെടുക്കാനും ഇത്തരം ദിനാചരണങ്ങൾ നമുക്ക് വീണ്ടും ഒരു അവസരം ഒരുക്കുന്നു. നല്ല ശീലങ്ങൾ പലപ്പോഴും വളരെ സാവധാനത്തിൽ ഒരു വ്യക്തിയിൽ ഉറയ്ക്കുന്നുള്ളൂ എങ്കിൽ ദുശീലങ്ങൾ വളരെ വേഗത്തിൽ സ്വാധീനിക്കുകയും അതിന് അടിമയാക്കുകയും ചെയ്യുന്നു. ലഹരി മരുന്ന് ഉപയോഗം ഒരു വ്യക്തിയുടെ സർവ കഴിവുകളെയും നശിപ്പിക്കുകയും അവന്റെ വിവേകം തകർത്ത് കുടുംബത്തിൽ തുടങ്ങി സമൂഹത്തിന് തന്നെ വിപത്താക്കി മാറ്റുന്നു. ഒരിക്കൽ പെട്ടുപോയാൽ പിന്നീട് കരകയറാൻ പറ്റാത്ത വിധം അപകടമായി കൊണ്ടിരിക്കുന്ന മദ്യം, പാൻപരാഗ് മയക്കുമരുന്ന് എന്നിവയുടെ ഉപയോഗം സമൂഹത്തിൽ കുറ്റവാളികളെയും അക്രമികളെയും വളർത്തിയെടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആളുകളാണ് ലഹരിയുടെ പിടിയിൽ അകപ്പെട്ടു പോകുന്നത്. പല വിധത്തിലുള്ള രോഗങ്ങളും മരണങ്ങളും ഇവയുടെ ഉപയോഗം മൂലം നേരിടേണ്ടി വരുന്നവരുടെ എണ്ണം ഭീകരമായ തോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിന്റെ ബാഹ്യ വളർച്ചയ്ക്ക് ഉപയോഗപ്പെടേണ്ട കോടിക്കണക്കിന് രൂപയാണ് ഓരോ വർഷവും നശിച്ചുകൊണ്ടിരിക്കുന്നത്. ലഹരി ഉൽപ്പാദിപ്പിക്കരുത്, ഉപയോഗിക്കരുത്, വിൽപ്പന ചെയ്യരുത്. പുകയിലയുടെയും ലഹരി പദാർത്ഥങ്ങളുടെയും ഉപയോഗമില്ലാത്ത നല്ലൊരു സമൂഹത്തെ നമുക്ക് സൃഷ്ടിക്കാം. അതിനായി സ്കൂളുകളിൽ നിന്നു മുതലേ കുഞ്ഞുങ്ങളെ ഇവയുടെ ദൂഷ്യവശങ്ങളെ പറ്റി അറിവ് നൽകിക്കൊണ്ട് വളർത്തിക്കൊണ്ടുവരാം. അവരിലൂടെ രക്ഷിതാക്കളെയും സമൂഹത്തെയും ഈ വൻ വിപത്തിന്റെ കയ്യിൽ നിന്ന് മുക്തി നേടുന്നതിനായി ബോധവൽക്കരിക്കുകയും ഇവയുടെ ലഭ്യതയും ഉപയോഗവും കുറച്ചു കൊണ്ടുവരികയും ചെയ്യാം. മനുഷ്യവംശത്തിനുമേൽ പതിച്ച ഏറ്റവും വലിയ ദുരന്തം എന്നാണ് രാഷ്ട്രപിതാവായ ഗാന്ധിജി ലഹരിയെ കുറിച്ച് വിശേഷിപ്പിച്ചത് തന്നെ. നമുക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിനും, ആരോഗ്യവും വിവേകവുമുള്ള ഒരു സമൂഹത്തിനു വേണ്ടിയും, നല്ല ഒരു രാഷ്ട്രത്തെ കെട്ടിപ്പടുക്കുന്നതിനായും, ലഹരി വിമുക്തമായ ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിനായും